രണ്ടാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വലിയൊരു പ്രശ്നമാണ് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തം. അപ്പൊ ഇതൊന്ന് നിയന്ത്രിക്കാനും പൂർണ്ണമായിട്ട് അണയ്ക്കാനും വേണ്ടി നമ്മള് രണ്ടാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമുക്ക് ഈ തൃക്കാക്കര ആദ്യ വിവരം കിട്ടുന്നത്. ഞാൻ തൃക്കാക്കര സ്റ്റേഷനിലെ ഫയർ ഓഫീസറാണ്. എന്റെ പേര് സതീശൻ എന്നാണ്. നമ്മളിപ്പോ ഇവിടുന്ന് എറണാകുളം ഡിവിഷനിലെ കൂടാതെ കോട്ടയം, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കൂടുതലായിട്ട് ഫയർ ടെൻഡറുകൾ മൊബിലൈസ് ചെയ്ത് 3-ാമത്തെ ദിവസം, ഇന്നിപ്പോ 4-ാമത്തെ ദിവസം ശ്രമം രാവിലെ ആരംഭിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് പുറകിൽ കാണാം. അപ്പൊ നമ്മളിതിനെ 110 ഏക്കറോളം വരുന്ന ഒരു വലിയൊരു ഏരിയ ആണ്. ഇവിടെ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലുകൾ, പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് സാധനങ്ങൾ ഒരു 20-25 അടി കനത്തിൽ തിക്കായിട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് എങ്ങനെ വെള്ളം ഒഴിച്ച് അണച്ചാലും ഇതിന്റെ പ്ലാസ്റ്റിക് നനയില്ല, നമുക്കറിയാമല്ലോ. അത് അടിയിൽ നിന്ന് വീണ്ടും ചൂടായി കത്തി കയറിക്കൊണ്ടിരിക്കും. നമ്മൾ ഒഴിക്കുന്ന വെള്ളം മുഴുവൻ ആവിയായി പോയി അവിടെ വീണ്ടും കത്തും. നമുക്ക് ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ഒരു പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നമ്മൾ 1-ാം ദിവസവും 2-ാം ദിവസവും അണച്ച സ്ഥലത്ത് ശക്തമായ ചൂട്, പിന്നെ കാറ്റിന്റെ പ്രശ്നം, 1.5 മാസം കൊണ്ട് മഴയില്ല, അതുകൊണ്ട് 2-ാമതും തീ പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ നമുക്ക് പുഴയുടെ അടുത്തേക്ക് ഒന്ന് പോകാനുള്ള ഒരു അക്സസ് പോലും കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഇന്നലെ നമുക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ സാധിച്ചത്, ഇതിന്റെ ഏകദേശം നടുക്ക് നിന്ന് നമ്മൾ മുൻപോട്ട് കയറി പുഴയുടെ അവിടം വരെ അണച്ച് കഴിഞ്ഞു. ഓൾറെഡി ഒരു 80% അണച്ചു കഴിഞ്ഞു. പുഴയുടെ അടുത്ത് നമ്മൾ ഹൈ പ്രഷർ പമ്പ്, വലിയ പമ്പ്, അതായത് 1 മിനിറ്റിൽ 5000 ലിറ്ററോളം ഡെലിവറി ഉള്ള വലിയ പമ്പ് സെറ്റ് ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഹൈ പ്രഷർ പോർട്ടബിൾ 8 എണ്ണം സെറ്റ് ചെയ്തു. അപ്പൊ കണ്ടിന്യൂസ് ആണ് ഇവിടെ വാട്ടർ ഫീഡിങ്ങും അതുപോലെ ഫയർ ഫൈറ്റിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ JCB ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യം കോരി മറിച്ചുകൊണ്ട് ഈ മറിക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അത് അണയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഇന്നലെ നമ്മൾ 6 സെക്ടറായിട്ട് തിരിച്ചാണ് ഇവിടെ ഫയർ ഫൈറ്റിംഗ് തുടങ്ങിയത്. ഇന്ന് നമ്മളിത് 12 ആക്കി. അപ്പൊ നിങ്ങൾ കണ്ടു കാണാൻ രാവിലെ ഓടി നടന്നൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ ജീവനക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് അതിന്റെ ശ്രമത്തിലാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്കറിയാം, ഈ പ്ലാസ്റ്റിക് കത്തുമ്പോഴാണ് ഫോസ്റ്റീൻ ഡയോക്സിൻ പോലുള്ള കാർസിനോജനുകൾ ആയിട്ടുള്ള ഗ്യാസാണ് ഇത്. കുറച്ചു നേരം ശ്വസിച്ച് കഴിയുമ്പോൾ ഒരുപാട് ജീവനക്കാർക്ക് ഛർദി, വയറിളക്കം എനിക്കുൾപ്പെടെ ഉണ്ടായി. ഡ്രിപ്പൊക്കെ ഇട്ട് കിടക്കേണ്ടി വരുന്നു. കുറച്ച് ആളുകൾ നമുക്ക് മാറ്റേണ്ടി വന്നു. ഒരു 20-ഓളം പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സാരമായ പ്രശ്നമല്ല, പക്ഷേ നല്ല ശ്വാസം മുട്ടലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആളുകളെ മാറ്റിക്കൊണ്ട് ഓരോ ദിവസത്തെ ആളുകളെ മാറ്റി മാറ്റി ചേഞ്ച് ചെയ്ത് ചേഞ്ച് നിർത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം തുടരുകയാണ്. എന്റെ ഒരു ഉറച്ച വിശ്വാസം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ഇത് ഏകദേശം പൂർണ്ണമായിട്ടൊന്നും ഇല്ലെങ്കിലും 80% അണയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പൂർണ്ണമായിട്ട് അണയ്ക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് പുഴയിലെ ആ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനങ്ങൾ ലൈവ് ആയി കഴിഞ്ഞാൽ നടക്കും. ഒരു പ്രധാന നിലവിൽ സ്റ്റേറ്റ് ഫയർ സർവീസിന്റെ 25 ഫയർ ടെൻഡറുകൾ ഇന്നുണ്ട്. അത് കൂടാതെ നേവൽ ആംഡ് ഡിപ്പോയുടെയും INS വെണ്ടിരുത്തി, നേവിയുടെ, ഇന്ത്യൻ നേവിയുടെ 4 ഫയർ ടെൻഡറുകളുണ്ട്. അവരിപ്പോ രണ്ട് സ്ഥലത്ത് അവരാണ് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ BPCLന്റെ യൂണിറ്റ് രാവിലെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ഫലപ്രദമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്ട്രെയിൻ ഉൾപ്പെടെ വരുന്ന ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഒന്ന് ഫലപ്രദമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം. അത് ഫസ്റ്റ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവണം. അതിനുശേഷം കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത് തീരുക തന്നെ ചെയ്യും. പിന്നെ ഒരു പ്രശ്നം നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തേക്ക് ഒരു കാറ്റിന്റെ ദിശയുടെ പ്രത്യേകത രാവിലെ വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറൊക്കെ ആയിരിക്കും, ഉച്ച കഴിഞ്ഞത് തിരിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് രാവിലെ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്ത സ്ഥലത്ത് നിന്നുള്ള ഫയർ ഫൈറ്റിംഗ് ഒരു 12.5 മണിക്ക് ശേഷം സാധ്യമല്ല. പിന്നെ അവിടെ പുക വന്ന് നമ്മുടെ ദിശയിൽ നിറയും. നിങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് വന്നവരെ കണ്ടിട്ടുണ്ടാവും. പിന്നീട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മുടെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ മാറ്റേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ കാറ്റ് പെട്ടെന്ന് മാറുമ്പോൾ ഏകദേശം 20 അടി ഉയരം ഉണ്ടല്ലോ, പെട്ടെന്ന് പകർന്ന് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെയൊക്കെ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയത്. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ പിടിക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഇടയ്ക്കെന്ന് ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പ് നമ്മളിത് പകുതിക്ക് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ ലൈവായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. വേറെന്തെങ്കിലും ഈ നമ്മൾ അതിൽ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഫാനൊക്കെ ഇട്ട് ഇരിക്കുമല്ലോ, അപ്പൊ എന്തിനാണ് മുകളിൽ നിന്ന് കാറ്റ് താഴേക്ക് വിടും? ഒരു ഹെലികോപ്റ്ററിന്റെ അത്രയും ടണ്ണേജിനെ ഉയർത്താൻ തക്ക ശക്തിയുള്ളൊരു പങ്കെയാണ് അതിന്റെ ഫാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ കാറ്റ് കോൺസെൻട്രേറ്റ് ആയിട്ട് താഴേക്ക് തന്നെ വരും. അപ്പൊ നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആ ഹെലികോപ്റ്ററിൽ നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ അതുപോലെ അത്രയും സ്പീഡിൽ പോകുന്ന ഒരു ഹെലികോപ്റ്ററിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നിടത്ത് വീഴണമെന്നില്ല. അപ്പൊ അതൊരു കുറവല്ല, പരാജയമല്ല. കാരണം ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുന്ന അതിൻ്റെതായ ആവശ്യങ്ങൾക്കാണല്ലോ. അപ്പൊ എൻ്റെ ഒരു കണക്കുകൂട്ടില് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ഇവിടുന്ന് ഫയർ ഫൈറ്റിംഗ് നടത്തുക, മുകളിലേക്ക് ഉയരുന്ന പുക താഴേക്ക് തന്നെ അത് ഡയറക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റാതെ വരും. അപ്പൊ നമ്മളത് നേവിയുടെ ഉദ്യോഗസ്ഥരായിട്ട് കൃത്യമായിട്ട് ആശയവിനിമയം നടത്തി. അവരൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു, എല്ലാം ഉറപ്പ്. ഒരു ദിവസം ചുരുങ്ങിയത് 10 പ്രാവശ്യങ്ങളും വിളിക്കും.
നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ വളരെ ഫലപ്രദമായിട്ട് DOC അതുപോലെ കോർപ്പറേഷൻ എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഇന്ന് തീർക്കണം, കാരണം ഇത് ഞങ്ങളുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ഫയർ ഡിപ്പാർട്ട്മെന്റ്, ഈ പുക ഞങ്ങളുടെ ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തീർക്കണം തന്നെയാണ് നമ്മുടെ എല്ലാ ആത്മാർത്ഥമായ ശ്രമമുണ്ട്.